നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതെ, മാദേവർ അവിടുന്ന് യാത്ര തിരിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാണ്. ഇന്നാണ് ചോതി. ഓണത്തിന്റെ ഒരുക്കങ്ങൾക്കൊക്കെ മാറ്റു കൂടുന്നത് ഇന്നു മുതലാണ്. ഓണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും ഓണക്കോടിയൊക്കെ. ഈ കുട്ടികൾക്ക് കാരണവന്മാരായിരിക്കും കൂടുതലും ഓണക്കോടിയൊക്കെ എടുത്തു കൊടുക്കുന്നത്. അതിനായി എളിമയോടെ കുട്ടികൾ ഇങ്ങനെ വന്ന് താഴ്മയോടെ നിൽക്കുന്നതും ഇതിനു വേണ്ടി തന്നെയായിരിക്കും. ഓണക്കോടി, ഓണപ്പുടവ, ഓണപ്പാട്ട്, ഓണക്കളികൾ, അങ്ങനെ എല്ലാത്തിനും ഈ ചോതി നാൾ മുതലാണ് തുടക്കമാവുക. ഓണക്കളികളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും കുട്ടികളായിരിക്കും ഇതിൽ ആവേശം കണ്ടെത്തുന്നത്. പന്ത് കളികള്, അതുപോലെ മറ്റോണക്കളികള്, ഇതൊക്കെ കുട്ടികളോടൊപ്പം മുതിർന്നവരും ചേരാറുണ്ട്. എന്നാലും മുതിർന്നവർ കൂടുതലും ഈ സദ്യ ഒരുക്കലിലും തൂശനിലയിൽ സദ്യ വിളമ്പുന്നതിലും അതിലൊക്കെ ആയിരിക്കും സന്തോഷം കണ്ടെത്തുക. ഓണക്കളികളും പുലികളികളും അങ്ങനെ ആകപ്പാടെ മേളങ്ങളാണ് ഈ ചോതി നാൾ മുതൽ. ചോതി മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസമേ ആയിട്ടുള്ളെങ്കിലും ഓണത്തിൻ്റെ ആ പ്രാധാന്യം ഇങ്ങനെ ഏറി വരുന്നത് ഈ നാൾ മുതലാണ്. ചോതി നാളിൽ പായസങ്ങളൊക്കെയും വെച്ചു തുടങ്ങും. കാരണം തിരുവോണം നാളിലേക്ക് വ്യത്യസ്തമായ പായസങ്ങളായിരിക്കും നമ്മൾ ഒരുക്കുക. ഏകദേശം മുൻകാലങ്ങളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ 27 വിഭവങ്ങളായിരിക്കും ഓണസദ്യയ്ക്ക് അണിനിരത്തുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ കേരളീയർ ഏകദേശം 10 മുതൽ 13 വിഭവങ്ങളെങ്കിലും അണിനിരത്തിയായിരിക്കും സദ്യ ഒരുക്കുന്നത്. തൂശനിലയില് താഴ്മയോടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും. ഈ നിലത്തിരുന്നത് സദ്യ കഴിക്കുന്നത് എന്തിനാണെന്നറിയുമോ? നമുക്ക് അത്രയോളം എളിമയുണ്ടാകുവാൻ, എല്ലാവരും തുല്യരാണെന്ന ബോധമുണ്ടാകുവാൻ. ഇതിനൊക്കെ ഈ ചോതി നാൾ മുതലാണ് തുടക്കം കുറിക്കുന്നത്. ഒപ്പം അത്തപ്പൂക്കളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്തം നാളിലോ ചിത്തിര നാളിലോ നമ്മൾ ചുമന്ന പൂക്കൾ ഉപയോഗിക്കില്ല. ഈ ചോതി നാൾ മുതലായിരിക്കും നമ്മൾ ചെമ്പരത്തി പൂക്കൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഏകദേശം 3 മുതൽ 4 പൂക്കൾ വരെ ചോതി നാളിൽ അത്തപ്പൂക്കളത്തിന് ഉപയോഗിക്കും. ഗണപതി ഒരുക്കി, നിലവിളക്ക് കത്തിച്ച്, ആ ചാണകം മെഴുകിയ തറയിൽ അത്തപ്പൂക്കളമിട്ട് ചോതി നാളും വരവേൽക്കുമ്പോൾ ഓണത്തിന് ഇനി അധിക ദൂരമില്ല. ഏകദേശം 7 നാളുകൾ മാത്രം. സദ്യവട്ടങ്ങളുണ്ട്, അങ്ങനെ തയ്യാറെടുപ്പുകൾ ഇനിയും ബാക്കിയാണ്. തിരുവാതിര കളിയുണ്ട്, പുലികളിയുണ്ട്, അങ്ങനെ ഉത്രാടപ്പാച്ചിൽ വരെ എത്തി തിരുവോണം ആഘോഷിക്കണം. ഈ ചോതി നാളിൽ 3-ാം നാളിൽ തിരുവോണത്തിനേക്ക് തയ്യാറാക്കുവാനായി ഒരു മധുരം വേണ്ടേ? അഖിലചേച്ചി ഇന്ന് നമുക്ക് തയ്യാറാക്കുന്ന മധുരം എന്താണെന്ന് നോക്കാം. നമസ്കാരം. മധുരം മീയോണത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. പലഹാരത്തിന്റെ പേര് ഏത്തയ്ക്ക് വിളയിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഏത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു മധുര പലഹാരം ഉണ്ടാക്കാം. അപ്പം നമ്മൾക്ക് ചേരുവകളിലേക്ക് പോവാം. ഏത്തപ്പഴം വിളയിച്ചതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം വേവിച്ച് ഒരു 3 ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ഏത്തപ്പഴം വേവിച്ച് അതിനുള്ളിലെ സീഡ്സ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് മട്ടയരി വറുത്തതാണ്. നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ പാനിലിട്ട് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മട്ടയരി, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര, ഒരു മുറി തേങ്ങ എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ വറുത്തെടുത്തത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, കാഷ്യൂനട്ട്, മുന്തിരി, ആവശ്യത്തിന് നെയ്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ആദ്യം നമ്മൾക്ക് ഒരു ഉരുളി ചൂടാക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്, ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ആവശ്യം വരുന്നത് ഒരു 2 തവി നെയ്യാണ്. ഒരു 2
തവി നെയ് ഞാൻ ഇലയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലേ, പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് രണ്ട് തവി നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ കാഷ്യൂനട്ടും മുന്തിരിയും ഇതിലിട്ട് വറക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം അത് വറുത്ത് മാറ്റി വയ്ക്കാം. മുന്തിരിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുപോലെ ഇതൊന്ന് പൊങ്ങി വരണം, മുന്തിരി ഒന്ന് പൊങ്ങി വരണം. വറുത്ത് കഴിയുമ്പോൾ അത് നന്നായി പൊങ്ങി വരും. ആ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. അപ്പോൾ നമ്മുടെ മുന്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ ബോൾസ് പോലെ ആയിട്ട് വരും. ആ സമയത്ത് നമ്മളത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. മുന്തിരി കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് ഇറങ്ങും, മുന്തിരിയിൽ നിന്നൊരു കയ്പ്പ് ഇറങ്ങും. നമ്മുടെ പഴം വിളയിച്ചത് മുഴുവൻ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് മുന്തിരി കരിയാതെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തതായി നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. അതും കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കാഷ്യൂനട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വറുത്ത് കോരാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏത്തപ്പഴമാണ്. നമ്മളിവിടെ പുഴുങ്ങി വെച്ച 3 ഏത്തപ്പഴമായിരുന്നു. അതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞ്, നന്നായിട്ട് തൊലി കളഞ്ഞെടുത്ത് വെച്ച ഏത്തപ്പഴം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെയ്യിലൊന്നിട്ടത് പുരട്ടിയെടുക്കണം. നെയ്യിലിതൊന്ന് പുരട്ടിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് നെയ്യിൽ പുരട്ടി നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കര, നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചതാണ്, ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല, ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുന്നുള്ളൂ. മധുരം നോക്കിയിട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരയിൽ കിടന്ന് ഏത്തപ്പഴം നന്നായിട്ട് തിളയ്ക്കണം. നമുക്കിത് അതിൻ്റെ ഇടയിൽ ചെറുതായി ചെറുതായിട്ട് ഉടച്ചുടച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മുടെ പഴം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരി പൊടിച്ച് നമുക്ക് ആ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനത് പൊടിച്ചിട്ട് വരാം, അതുവരെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പം നമ്മുടെ അരി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിനി ഈ പഴം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്, ലോ ഫ്ലെയിമിൽ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. എനിക്ക് ഇതിന് കുറച്ചുകൂടി മധുരം വേണം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി, നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനത് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ, ഒരു ഒന്നേകാൽ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ ജീരകം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ശർക്കരപ്പാനിയുടെ കൂടെ ഇത് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം വിളയിച്ചത് ഇവിടെ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയി കഴിയാറായി. നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തേങ്ങ മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്നുകൂടെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്, നമ്മുടെ അടയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരും. പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരും, ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും നമ്മൾ ഇളക്കുമ്പോൾ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കാഷ്യൂനട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിയും ഇട്ട് നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ഒരു ഏലക്കയുടെയും ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് തീനി ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പം നമുക്കിത് കുറച്ച് കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം വിളയിച്ചത് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. നല്ല സ്വാദുള്ള നമ്മുടെ വീട്ടിൽ ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരി, ഏത്തപ്പഴം, നെയ്യ്, ശർക്കര, ഇതുപോലെ തേങ്ങ, ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ ഡെയിലി കണ്ടുവരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം നമ്മുടെ മധുരമീയോണത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത മധുര വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.